ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ, പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ അവിടുന്ന് തന്ന ഈ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 11 അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ 7 വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 8 വാക്യത്തിലേക്ക് വരാം. 11 അധ്യായം എന്ന് പറയുന്നത് മിസ്രയീമിൻ്റെ മേൽ വരുവാൻ പോകുന്ന ഏറ്റവും അതിഭയങ്കരമായിരിക്കുന്ന ന്യായവിധിയെ പറ്റിയുള്ളതായ ഒരു സൂചന, ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഫറവോന്. നമുക്ക് 8 വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 11 അധ്യായം അതിൻ്റെ 8 വാക്യം. 8 വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: അപ്പോൾ നിൻ്റെ ഈ സകല ഭൃത്യന്മാരും എൻ്റെ അടുക്കൽ വന്ന് നീയും നിൻ്റെ കീഴിലിരിക്കുന്ന സർവജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും. അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും. അങ്ങനെ അവർ ഉഗ്രകോപത്തോടെ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് പോയി. വിശ്വാസികളെ, ഇവിടെ ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഇതാണ് നാം കാണുന്നത്. അല്ലെങ്കിൽ ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് ഹോണർ ജീസസ് ഫോർ യുവർ ഫ്രീഡം. വലിയവനായ ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തെ ഓർത്തുകൊണ്ട് നാം അതിന് നന്ദി സൂചകമായിട്ട് ദൈവത്തെ മാനിക്കുന്നവരായിരിക്കണം എന്നുള്ള ഒരു പാഠമാണ് ഇവിടെ നാം കാണുന്നത്. ഇസ്രായേൽ മക്കളുടെ നേതാവായിരിക്കുന്ന മോശ പറയുകയാണ്, മിസ്രയീമർക്ക് ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുവാനായിട്ട് പോകുന്നു. അവർ ഇസ്രായേൽ മക്കളെ ഈ ഭൂമിയിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് മാറ്റുവാൻ, പറഞ്ഞയക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു തയ്യാറെടുപ്പോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥ ഇവിടെ നമുക്ക് കാണാം. നാം പറയുകയാണ്, ഈ സകല ഭൃത്യന്മാരും, നിൻ്റെ ഈ സകല ഭൃത്യന്മാരും എൻ്റെ അടുക്കൽ വരും, നീയും നിൻ്റെ കീഴിലിരിക്കുന്ന സർവജനവും കൂടെ പുറപ്പെടുക എന്ന് പറയും. ഞങ്ങൾക്ക് ഇത്രയും നാൾ നീ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു, ഞങ്ങളെ കഠിനാധ്വാനം ചെയ്യിപ്പിച്ച് കൊള്ളലാഭമുണ്ടാക്കി ജീവിക്കുന്ന ഫറവോൻ്റെ ഇത് ഇവിടെ പറയുകയാണ് ഇനിയും നീ ഞങ്ങളെ അങ്ങനെ നീ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളെ ഇവിടെ നിന്ന വലിയ ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം നൽകും എന്ന് മാത്രമല്ല, അവരവരെ നമസ്കരിക്കുകയും ചെയ്യും. അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും. അങ്ങനെ അവർ ഉഗ്രകോപത്തോടെ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇത്രയും നാൾ ഫറവോൻ അവരുടെ മേൽ കോപം കാണിച്ചു. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അവർ ഫറവോനോട് കോപത്തോടുകൂടെ പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഗോഡ്സ് കമാൻഡ്മെൻ്റ് ദാറ്റ് ജൂസ് ഹോണർ ഹിം ഫോർ ദെയർ ഫ്രീഡം. യഹൂദന്മാർ അവർക്ക് കൊടുത്ത സ്വാതന്ത്ര്യം മുഖാന്തരമായിട്ട് വലിയവനായ ദൈവത്തിന് മഹത്വം കൊടുക്കും എന്ന ഒരു കാഴ്ച ഇവിടെ നാം കാണുന്നു. നാമും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. മോശ അവസാനമായിട്ട് ഫറവോൻ്റെ മുമ്പിൽ വന്ന് പറയുകയാണ്. അവ വളരെ തണ്ടോടത്തോടുകൂടെ ഒരു ദൂത് നൽകിയിട്ട് പോകുകയാണ്, ഒരു പ്രവചനം നൽകിയിട്ട് പോകുകയാണ്. നിശ്ചയമായും ഇസ്രായേൽ മക്കളെ ഈ മിസ്രയീമിൽ നിന്ന് വിടുവിക്കും, നിങ്ങളവരെ അയക്കും, ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം എന്നുള്ള ഒരു കാര്യം. വലിയവനായ ദൈവം ഇസ്രായേൽ മക്കളെ ആ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചതിൻ്റെ പിന്നിൽ ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ദൈവവുമായിട്ട് അവർ ഒരു കൂട്ടായ്മ ആചരിക്കുന്നവരായിരിക്കണം. മിസ്രയീമിലായിരുന്ന സമയങ്ങളിൽ ദൈവവുമായിട്ട് അങ്ങനെയുള്ളതായ ഒരു കൂട്ടായ്മ അവർ അനുഭവിച്ചില്ല. മാത്രമല്ല, ആ കൂട്ടായ്മയിൽ ദൈവത്തെ ആരാധിക്കുന്നതും ഉണ്ടായിരിക്കണം. പ്രിയവിശ്വാസികളെ, വലിയവനായ ദൈവം നമ്മെ എന്തിനു വേണ്ടിയാണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത്?
നാം പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നവരായിരുന്നു, പൈശാചികൻ്റെ അടിമത്തത്തിൽ നാം കിടന്നവരായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് നമുക്ക് നിത്യജീവൻ നൽകി നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. കാരണം വർഷിപ്പ് ജീസസ് ഇൻ താങ്ക്സ് ബൈ ബീയിങ് എ സെർവൻറ്റ് ടു ഹിം. അവൻ്റെ ഒരു ദാസനെന്ന രീതിയിൽ കർത്താവിനെ നാം ആരാധിക്കുന്നവരായിരിക്കണം, ദൈവത്തെ നാം ആരാധിക്കുന്നവരായിരിക്കണം. കാരണം അവൻ നമ്മെ പാപത്തിൻ്റെ കെണിയിൽ നിന്ന് വിടുവിച്ചു. അവൻ നമ്മെ ആരാധിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവിന് വേണ്ടി നമ്മെ സ്വാതന്ത്ര്യമുള്ളവരാക്കി തീർത്തിരിക്കുകയാണ്. ഇനിയും നാം ഈ ലോകത്തിൻ്റെ അടിമകളല്ല, പിന്നെയോ കർത്താവിൻ്റെ അടിമയാണ്. ആ കർത്താവിൻ്റെ അടിമയിൽ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. വലിയവനായ ദൈവം നമ്മെ സ്വതന്ത്രരാക്കി. ഇനിയും നാം ആ പാപത്തിൻ്റെയും ദുഷ്ടതയുടെയും അടിമത്തത്തിൽ ആകുവാൻ ഇടയാക്കരുത്. നാം ഇനിയും ദൈവത്തിനു വേണ്ടി ഒരു അടിമയായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ആയിരിക്കണം നാം ആകേണ്ടത്. പ്രിയവിശ്വാസികളെ, നാം നമ്മെ തന്നെ ഒന്ന് നോക്കുക. നാം കർത്താവിന് വേണ്ടി അടിമയായിട്ട്, അതോ ഈ ലോകത്തിൻ്റെ ഓരോരോ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയാണോ നാം അടിമയായിരിക്കുന്നത്? നാം ലോകത്തിന് അടിമകൾ ആകാതെ കർത്താവിന് അടിമകളായിരിക്കണം. വർഷിപ്പ് ജീസസ് വിത്ത് യുവർ ഫ്രീഡം ബൈ സ്റ്റേയിങ് ഫ്രീ ഫ്രം സിൻ. ആ പാപത്തിൽ നിന്നുള്ളതായ ഒരു വിടുതൽ ലഭിച്ച് നാം എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന സ്വാതന്ത്ര്യമുള്ളവരായിരിക്കണം. ദൈവം നമ്മളെ അതിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് വലിയവനായ ദൈവം നമ്മെ വിടുവിച്ചു. അനീതിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് നമ്മളെ നീതിമാന്മാരാക്കി തീർത്തു. നമുക്ക് ഇനിയും നാം സ്വാതന്ത്ര്യമുള്ളവരാണ്. ഒരിക്കലും ജഡത്തിൽ വീണ്ടും നാം കുടുങ്ങിപ്പോകുവാൻ ഇടയാക്കരുത്. നാം ഇന്ന് ആ കൃപയുടെ കീഴിലായിരിക്കുകയാണ്. ഒരിക്കലും നാം പൈശാചിക അടിമത്തത്തിൽ അല്ല ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. ആത്മാവ് നമ്മെ വിടുവിച്ചിരിക്കുകയാണ്. ആത്മാവ് നമ്മെ കരുതുകയാണ് ചെയ്യുന്നത്. അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. നാം വെളിച്ചമുള്ളവരായിട്ട് വെളിച്ചത്തിന് വേണ്ടി നിൽക്കുന്നവർ ആയിരിക്കണം. അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള ഒരു വിടുതൽ നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. പ്രിയവിശ്വാസികളെ, അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പാപത്തോട് നാം കോപമുള്ളവരായിട്ട് ആയിരിക്കുന്നവരായിരിക്കണം. പാപത്തോട് നമുക്ക് ഉഗ്രകോപമുണ്ടായിരിക്കണം. ലോകത്തോട് വലിയൊരു ഉഗ്രകോപമുണ്ടായിരിക്കണം. എപ്രകാരമാണ് മോശ ഉഗ്രകോപത്തോട് ഫറവോൻ്റെ മുമ്പിൽ നിന്നും മിസ്രയീമിൽ നിന്ന് പോയത്, അതുപോലെ എപ്പോഴും നമുക്ക് ലോകത്തോടും പൈശാചികനോടും എപ്പോഴും ഒരു കോപത്തിൻ്റെ അനുഭവം. അവനോട് യാതൊരു രീതിയിലുള്ളതായ ആ കോംപ്രമൈസും നാം വിട്ടുവീഴ്ച ചെയ്യുന്നവർ ആകാതെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നിശ്ചയമായും ലോകം നമ്മെ മാനിക്കും. നമ്മൾ വിളിക്കുന്ന കർത്താവിനെ അവർ മാനിക്കുവാൻ അത് മുഖാന്തരം ഇടയാകും. അതുകൊണ്ട് ഈ വചന മുഖാന്തരം വലിയവനായ ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർത്താവുമായിട്ടുള്ളതായ അഭേദ്യമായ ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഈ വചന മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.